നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എല്ലാം സീരിയൽ കഥ പോലെ വർഷങ്ങളോളം കൊണ്ടുനടന്ന ശേഷം വേണ്ടെന്ന് വെച്ച പ്രതിശ്രുത വരനെ ക്രൂരതകൾ പുറത്തു കൊണ്ടുവരാൻ ഉറച്ച അന്വേഷണ സംഘം പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ വേദന നാടൊന്നാകെ ഏറ്റെടുത്തതോടെ തണുത്ത അന്വേഷണം ചൂടുപിടിക്കുന്നു സീരിയൽ നടി ഉൾപ്പെടെയുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യും മലയാളികളെ പലവട്ടം ചിന്തിപ്പിച്ചതാണ് റംസി എന്ന പാവപ്പെട്ട പെൺകുട്ടിയുടെ മരണം പ്രതിശ്രുത വരൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് കൊല്ലം കുട്ടിയത്ത് പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവം നാടാകെ ഏറ്റെടുക്കുകയാണ് വെറും ആത്മഹത്യയായി മാറിയ അന്വേഷണം ഇപ്പോൾ ചൂടുപിടിക്കുകയാണ് റംസി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സീരിയൽ നടിയായ ലക്ഷ്മി പ്രമോദിനെ വീണ്ടും ചോദ്യം ചെയ്യും റിമാൻഡിലുള്ള പ്രതി ഹാരിസിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് പോലീസ് കോടതിയെ സമീപിച്ചു രണ്ട് സിഐമാർ ഉൾപ്പെട്ട പ്രത്യേക സംഘത്തിനാണ് അന്വേഷണ ചുമതല കേസിൽ അറസ്റ്റിലായ ഹാരിസിന്റെ സഹോദരന്റെ ഭാര്യയാണ് സീരിയൽ നടിയായ ലക്ഷ്മി പ്രമോദ് ലക്ഷ്മിയെയും ഭർത്താവിനെയും കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു ഇവരുടെ മൊബൈൽ ഫോണും പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഹാരിസിന്റെ സഹോദരന്റെ ഭാര്യയുടെയും ഒപ്പം മാതാപിതാക്കളുടെയും മൊഴി വീണ്ടും എടുക്കും ലക്ഷ്മിയെയും ഭർത്താവിനെയും കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു ഇവരുടെ മൊബൈൽ ഫോണും പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഹാരിസിന്റെ സഹോദരന്റെയും ഭാര്യയുടെയും ഒപ്പം മാതാപിതാക്കളുടെയും മൊഴി വീണ്ടും എടുക്കും ഇവരെല്ലാം കേസിൽ പ്രതിയാക്കാൻ സാധ്യതയുണ്ട് അഞ്ജലിയിലെ ഉത്രയെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊന്ന കേസിന് സമാനമായാണ് റംസിയുടെ ആത്മഹത്യയെ വിലയിരുത്തുന്നത് കൊട്ടിയം സ്വദേശിനിയായ റംസി എന്ന 24-കാരി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് തൂങ്ങി മരിച്ചത് ഹാരിസും പെൺകുട്ടിയും 6 വർഷമായി പ്രണയത്തിലായിരുന്നു വിവാഹ നിശ്ചയവും കഴിഞ്ഞതാണ് സാമ്പത്തികമായി മെച്ചപ്പെട്ട മറ്റൊരു വിവാഹ ആലോചന വന്നപ്പോൾ ഹാരിസ് പെൺകുട്ടിയെ ഒഴിവാക്കിയെന്നും ഇതിൽ മനം നൊന്താണ് ആത്മഹത്യ ചെയ്തതെന്നും പരാതിയുണ്ട് സ്വത്ത് കിട്ടാനായി വിവാഹ നിശ്ചയം ഉറപ്പിച്ച പെൺകുട്ടിയെ വഞ്ചിച്ചുവെന്നാണ് നിഗമനം ഹാരിസും റംസിയും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു വിവാഹ നിശ്ചയവും കഴിഞ്ഞതാണ് ഗർഭിണിയായ റംസിയെ അബോർഷൻ വിധേയയാക്കിയിരുന്നു ഇവർ ഇതിന് ലക്ഷ്മി പ്രമോദും വേണ്ട സഹായം ചെയ്തുവെന്നാണ് പരാതി സീരിയൽ രംഗത്തെ ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് റംസിയുടെ അബോർഷന് ലക്ഷ്മി പ്രമോദ് സംവിധായകനെ ഒരുക്കിയതെന്നാണ് സൂചന റംസിയുമായി ഹാരിസ് തമിഴ്നാട്ടിലും ബാംഗ്ലൂരുവിലും പോയിരുന്നു സ്വകാര്യ ആശുപത്രിയിൽ ഗർഭചിത്രം നടത്തി ഹാരിസ് ജമാഅത്തിന്റെ വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് ഉൾപ്പെടെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് സീരിയൽ നടി ഉൾപ്പെടെ ഹാരിസിന്റെ ബന്ധുക്കൾക്കും സംഭവത്തിൽ പങ്കുള്ളതായി റംസിയുടെ അച്ഛനമ്മമാർ ആരോപണം ഉയർത്തിയിട്ടുണ്ട് മരിക്കുന്നതിനു മുമ്പ് പ്രതി ഹാരിസും ഹാരിസിന്റെ ഉമ്മയുമായി റംസി ഫോണിൽ സംസാരിച്ചിരുന്നു ശബ്ദ സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു ആവശ്യമായ സമയത്തെല്ലാം എന്നെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് പോലും കാണാൻ വരരുതെന്ന് റംസി ഹാരിസിനോട് പറയുന്ന ശബ്ദരേഖയും പുറത്തുണ്ടായിരുന്നു 10 വർഷമായി റംസിയും ഹാരിസും പ്രണയത്തിലായിരുന്നു ഇതിനിടയിൽ ഹാരിസ് റംസിയുടെ പിതാവ് റമീസിനെ കണ്ട് തനിക്ക് വിവാഹം കഴിച്ചു നൽകണമെന്ന് പറഞ്ഞിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ അത് കഴിഞ്ഞതിന് ശേഷം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാമെന്ന് പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നു എന്നാൽ പിന്നീട് വിവാഹം നടത്താൻ ഇരു വീട്ടുകാരും തീരുമാനിച്ചിരുന്നു വളയിടൽ ചടങ്ങുകളും സാമ്പത്തിക ഇടപാടുകളും നടന്നതിന് ശേഷം ഹാരിസ് വിവാഹത്തിൽ നിന്നും പിന്മാറിയത് റംസിയെ വല്ലാതെ വിഷമത്തിലാക്കിയിരുന്നു ഇതിനെ തുടർന്നാണ് റംസി ആത്മഹത്യ ചെയ്തതെന്നാണ് വീട്ടുകാർ പറയുന്നത് എന്തായാലും അന്വേഷണം ശക്തിപ്പെട്ടതോടെ ആ കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന് വിശ്വസിക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത